പൈത്തൺ പ്രോഗ്രാമിംഗിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് പൈത്തൺ ഇൻ്റർപ്രറ്റർ. നമുക്കറിയാവുന്ന കുറച്ച് ട്രാൻസ്ലേറ്റർ പ്രോഗ്രാമുകളാണ് അസംബ്ലർ, കമ്പൈലർ, ഇൻ്റർപ്രറ്റർ. അസംബ്ലർ എന്തിനാണ് ഉപയോഗിക്കുക? അസംബ്ലി ലാംഗ്വേജിൽ നിന്ന് മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ ഹൈ ലെവൽ പ്രോഗ്രാമിംഗിൽ എഴുതിയ സോഴ്സ് കോഡിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസ്ലേറ്റർ പ്രോഗ്രാമുകളാണ് ഇൻ്റർപ്രറ്ററും അതുപോലെ തന്നെ കമ്പൈലറും. കമ്പൈലറിൻ്റെ കേസിൽ കമ്പൈലർ എന്ത് ചെയ്യുന്നുണ്ട്? മുഴുവൻ കോഡിനെയും ഒറ്റ ഗോളിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കമ്പൈൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇൻ്റർപ്രറ്റർ എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്? ഇൻ്റർപ്രറ്റർ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് എന്ത് ചെയ്യുക? ഇൻ്റർപ്രറ്റർ ചെയ്യുന്നത്. ആൻഡ് ഇൻ്റർപ്രറ്റർ ഈസ് ലൈക്ക് എ കമ്പൈലർ ഇൻ ദാറ്റ് ഇറ്റ് ട്രാൻസ്ലേറ്റ് ഹയർ ലെവൽ സോഴ്സ് കോഡ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ്. ഇപ്പം കമ്പൈലർ പോലെ തന്നെയാണത് ഇൻ്റർപ്രറ്ററും. അതെന്താ ചെയ്യുന്നത്? ഹയർ ലെവൽ പ്രോഗ്രാമിംഗ് ലേജ് സോഴ്സ് കോഡിന് എന്തിലേക്ക് മാറ്റിയിട്ടുണ്ട്? മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളുടെ പൈത്തൺ എന്താണ്? ഒരു ഹയർ ലെവൽ സോഴ്സ് കോഡാണ്. അപ്പോൾ നമ്മളെ പൈത്തണിൽ എഴുതിയ ആ സോഴ്സ് കോഡിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്ലേറ്റർ ആണെന്ത്? ഇൻ്റർപ്രറ്റർ. എ കമ്പൈൽഡ് പ്രോഗ്രാം ഡസ് നോട്ട് നീഡ് ടു ബി റീകമ്പൈൽഡ് ടു റൺ ബട്ട് ആൻ ഇൻ്റർപ്രറ്റഡ് പ്രോഗ്രാം മസ്റ്റ് ബി ഇൻ്റർപ്രറ്റഡ് ഈച്ച് ടൈം ഇറ്റ് ഈസ് എക്സിക്യൂട്ടഡ്. അപ്പം ഒരിക്കൽ കമ്പൈൽ ചെയ്ത പ്രോഗ്രാമിനെ വീണ്ടും റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട? റീകമ്പൈൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരിക്കൽ കമ്പൈൽ ചെയ്ത പ്രോഗ്രാമിനെ വീണ്ടും റൺ ചെയ്യുമ്പോൾ എന്താവശ്യമില്ല? റീകമ്പിൾ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഇൻ്റർപ്രറ്റഡ് പ്രോഗ്രാമിനെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഓരോ തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യണം. ഇപ്പോൾ ഇൻ്റർപ്രറ്റഡ് പ്രോഗ്രാമിനെ ഓരോ തവണ ഇൻ്റർപ്രറ്റഡ് പ്രോഗ്രാം എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ തവണ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. പൈത്തൺ ഫോർ എക്സാമ്പിൾ ഈസ് യൂസ്ഡ് മെയിൻലി ആസ് ആൻ ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ബട്ട് കമ്പൈലേഴ്സ് ഫോർ ഇറ്റ് ആർ അവൈലബിൾ. അപ്പോൾ പൈത്തൺ മെയിനായിട്ട് എന്താണ്? ഒരു ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. പക്ഷേ അതിൻ്റെ കമ്പൈലറും അവൈലബിൾ ആണ്. ശരിക്കും കമ്പൈലർ ശരിക്കും ഇവിടെ ഹിഡൺ ആണ്. ഡോമിനേറ്റ് ചെയ്യുന്ന ആരാണ്? ഇൻ്റർപ്രറ്റർ ആണ്. അതുകൊണ്ടാണ് എന്ത് പൈത്തൺ ഒരു ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പൈത്തൺ കോഡിൽ എഴുതി പൈത്തൺ കോഡിൽ പ്രോഗ്രാം ചെയ്യാന്നാണ് എന്താണ്? അതൊരു ഹയർ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ പൈത്തൺ ഒരു ഹയർ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്. അതിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവണം, മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത് ഇൻ്റർപ്രറ്റർ. ഇപ്പോൾ ഈ ഇൻ്റർപ്രറ്ററിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ദി പൈത്തൺ ഇൻ്റർപ്രറ്റർ പെർഫോംസ് ഫോളോയിങ് ടാസ്ക് ടു എക്സിക്യൂട്ട് എ പൈത്തൺ പ്രോഗ്രാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ദി ഇൻ്റർപ്രറ്റർ റീഡ്സ് എ പൈത്തൺ കോഡർ ഇൻസ്ട്രക്ഷൻ. ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പൈത്തൺ കോഡിൽ എഴുതിയ അല്ലേ പൈത്തൺ പ്രോഗ്രാമിംഗിൽ എഴുതിയ കോഡിന് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻ്റർപ്രറ്റർ റീഡ് ചെയ്യുന്നുണ്ട്. Then it verifies that ഇൻസ്ട്രക്ഷൻ ഈസ് വെൽ ഫോർമാറ്റഡ്. അപ്പോൾ അതിലെ ഇൻസ്ട്രക്ഷനൊക്കെ വെൽ ഫോർമാറ്റിലാണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇൻസ്ട്രക്ഷൻ വെൽ ഫോർമാറ്റാണ് ചെക്ക് ചെയ്യാൻ എന്താണ്? അതിൻ്റെ സിൻടാക്സ് ഒക്കെ പ്രോപ്പർ രീതിയിലാണെന്ന് ആ ചെക്ക് ചെയ്യുന്നത്. ഇറ്റ് ചെക്സ് ദാറ്റ് സിൻടാക്സ് ഓഫ് ഈച്ച് ലൈൻ. അപ്പോൾ ഓരോ ലൈനിൽ എഴുതിയിരിക്കുന്ന സിൻടാക്സും കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. ഇഫ് ഇറ്റ് എൻകൗണ്ടേഴ്സ് എനി എറർ. അപ്പോൾ ആ സിൻടാക്സിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എന്ത് ചെയ്യും? അപ്പോൾ എറർ വരാനുള്ള സാധ്യതയുണ്ട്. ഇറ്റ് ഇമ്മീഡിയറ്റ്ലി ഹാൾട്ട് ദി ട്രാൻസ്ലേഷൻ ആൻഡ് ഷോസ് ആൻ എറർ മെസ്സേജ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ട്രാൻസ്ലേഷനെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും, ഒരു എറർ മെസ്സേജിനെ ഷോ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളുടെ കോഡിനെ നമ്മൾ പൈത്തണിൽ എഴുതിയ കോഡിന് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻ്റർപ്രറ്റർ റീഡ് ചെയ്യും. ആ റീഡ് ചെയ്തതിന് ശേഷം അത് സിൻടാക്സ് ഒക്കെ കറക്റ്റ് ആണോ നോക്കും, അതായത് വെൽ ഫോർമാറ്റ് ആണോ നോക്കും. അങ്ങനെ വെൽ ഫോർമാറ്റിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സിൻടാക്സിലൊക്കെ മിസ്റ്റേക്ക് ഉണ്ട് എന്ത് ചെയ്യും? അത് എറർ കാണിച്ചു തരും. അതായത് നമുക്ക് എന്ത് ചെയ്തു ആ ട്രാൻസ്ലേഷനെ ഹാൾട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഒരു എററിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. ഇനിയിപ്പം സെക്കൻഡ് സ്റ്റെപ്പിൽ എറർ ഒന്നും ഇല്ലെങ്കിൽ ഇഫ് ദേർ ഇസ് നോ എറർ ഇഫ് ദി പൈത്തൺ ഇൻസ്ട്രക്ഷൻ ഓർ കോഡ് ഈസ് വെൽ ഫോർമാറ്റഡ് ദെൻ ദി ഇൻ്റർപ്രറ്റർ ട്രാൻസ്ലേറ്റ് ഇറ്റ് ഇൻ ടു ഇറ്റ്സ് ഇക്വാലൻ്റ് ഫോം ഇൻ ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജ് കോൾഡ് ബൈറ്റ് കോഡ്. അപ്പം എററൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ എഴുതിയ ആ പൈത്തൺ കോഡിന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇൻ്റർമീഡിയറ്റ് കോഡാക്കി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പൈത്തൺ കോഡിന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇൻ്റർമീഡിയറ്റ് കോഡായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഇൻ്റർമീഡിയറ്റ് കോഡാണ് എന്ത് പറയാം? ബൈറ്റ് കോഡ് എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്? പൈത്തൺ കോഡിനെ റീഡ് ചെയ്യുന്നുണ്ട്. ദെൻ എററൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ ആ പൈത്തൺ കോഡിനെ ഒരു ഇൻ്റർമീഡിയറ്റ് കോഡിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഇൻ്റർമീഡിയറ്റ് കോഡിനാണ് എന്ത് പറയാം? ബൈറ്റ് കോഡ് എന്ന് പറയാം. ബൈറ്റ് കോഡ് ഈസ് സ്റ്റെപ്പ് ത്രീയിൽ ബൈറ്റ് കോഡ് ഈസ് സെൻഡ് ടു പൈത്തൺ വിർച്വൽ മെഷീൻ. ഹിയർ അഗെയിൻ ദി ബൈറ്റ് കോഡ് ഈസ് എക്സിക്യൂട്ട് ഓൺ PVM. അപ്പോൾ ആ ഒരു ഇൻ്റർമീഡിയറ്റ് കോഡിനെ നാണ് എന്ത് ചെയ്യുന്നത്? പൈത്തൺ വിർച്വൽ മെഷീനിലേക്ക് സെൻഡ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അത് അവിടുന്ന് എക്സിക്യൂട്ട് ചെയ്യും. ഇനി അവിടെയും എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ എക്സിക്യൂഷൻ ഹാൾട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? എറർ മെസ്സേജ് കാണിച്ചു തരും. ഇഫ് ആൻ എറർ ഒക്കെ ഡ്യൂറിംഗ് ദിസ് എക്സിക്യൂഷൻ ദെൻ ദി എക്സിക്യൂഷൻ ഈസ് ഹാൾട്ടഡ് വിത്ത് ആൻ എറർ മെസ്സേജ്. അപ്പം ആ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത്? പൈത്തൺ കോഡിനെ റീഡ് ചെയ്യാണ്. റീഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? എറർ അതായത് നമ്മുടെ ഇൻസ്ട്രക്ഷനൊക്കെ വെൽ ഫോർമാറ്റിലാണോ, അതായത് സിൻടാക്സ് ഒക്കെ കറക്റ്റ് ആണോ നോക്കുന്നുണ്ട്. അങ്ങനെ കറക്റ്റ് അല്ലെങ്കിൽ എറർ മെസ്സേജ് വരും. കറക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? ആ പൈത്തൺ കോഡിനെ ഒരു ഇൻ്റർമീഡിയറ്റ് കോഡിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. ആ ഇൻ്റർമീഡിയറ്റ് കോഡാണ് എന്ത് പറയുക? ബൈറ്റ് കോഡ് എന്ന് പറയുക. ആ ബൈറ്റ് കോഡിന് എന്ത് ചെയ്യുന്നുണ്ട്? PVMലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്, അതായത് പൈത്തൺ വിർച്വൽ മെഷീനിലേക്ക് സെൻഡ് ചെയ്യും.
അവിടെ അത് എക്സിക്യൂട്ട് ചെയ്യും. ഇനി അവിടെ എന്തെങ്കിലും എറർ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എക്സിക്യൂഷൻ ഹോൾട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, എറർ മെസ്സേജ് നമുക്ക് കാണിച്ചു തരും. ഇതാണ് പൈത്തൺ ഇന്റർപ്രിറ്ററിൻ്റെ വർക്കിംഗ്.